ഗോവയിൽ ആയുർവേദ തെറാപ്പിസ്റ്റ് ജോലിയുടെ മറവിൽ തൊഴിൽ ചൂഷണമെന്ന് പരാതി. ശമ്പളവും താമസ സൗകര്യവും ഒരുക്കിയില്ല എന്നാണ് മലയാളികളായ ജീവനക്കാരുടെ പരാതി. ഇടുക്കിയിലെ ആശ്രമം ആയുർവേദിക് കോളേജിലെ വിദ്യാർത്ഥികളാണ് പ്ലേസ്മെന്റിന്റെ ഭാഗമായി തെറാപ്പിസ്റ്റ് ജോലിക്കായി ഗോവയിലെ കർമ്മയോഗ നമസ്തസ്തി ആയുർവേദിക് എന്ന സ്ഥാപനത്തിലെത്തിയത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെയാണ് പെൺകുട്ടികളടക്കം ഇവിടെ ജോലിക്കായി ചേരുന്നത്. ജോലിക്ക് ചേരുന്ന സമയത്ത് വാഗ്ദാനം ചെയ്ത ശമ്പളവും താമസ സൗകര്യവും അടക്കം നൽകിയില്ലെന്നാണ് ഇവരുടെ പരാതി. തെറാപ്പിസ്റ്റ് ജോലിക്ക് പുറമെ ബാത്റൂം വാഷിംഗ്, പുറംപണികൾ ഉൾപ്പെടെയുള്ള ജോലികളും ചെയ്യിപ്പിച്ചു. ജോലി ഉപേക്ഷിച്ചു പോയാൽ ജീവനക്കാരിൽ നിന്നും 15,000 രൂപ സ്ഥാപനത്തിന് നൽകുന്ന രീതിയിൽ നിർബന്ധിത കരാർ വാങ്ങിയെന്നും ജീവനക്കാർ ആരോപിക്കുന്നു. 3,000 രൂപ വെച്ച് പിടിക്കും. കിടത്തൊക്കെ ഇവിടെ മസാജ് ചെയ്ത ബെഡില് ഒക്കെ ഞങ്ങൾ കിടത്തും. പിന്നെ ഫുഡ്, ഒരു മാസത്തേക്കുള്ള ഫുഡ് തരും. അതൊരു ആഴ്ചക്ക് പോലും തരില്ല. പിന്നെ ഇവിടെ ഒരു കൊല്ലത്തെ ബോണ്ടാണ്. ആ ബോണ്ട് ബോണ്ട് കഴിയാതെ ഇറങ്ങി കഴിഞ്ഞാൽ 15,000 രൂപ കെട്ടി വെക്കണം. പിന്നെ ഇവിടെ നിന്ന് എത്തിപ്പോവാന്ന് പറയുമ്പോൾ ഇവിടെ കേസ് കൊടുക്കും, ജാമ്യം നിൽക്കേണ്ടിവരും. ഓരോ ഭീഷണികളാണ്. സംഭവത്തിൽ ആയുർവേദ തെറാപ്പിസ്റ്റുകളുടെ കൂട്ടായ്മയായ റെഡി ടു വാറും ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷനും DGP പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിൽ അന്വേഷണം ആരംഭിച്ചതായും കേസ് ഗോവ പോലീസിന് കൈമാറിയതായും പോലീസ് പരാതിക്കാരെ അറിയിച്ചു. എന്നാൽ സ്ഥാപനത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് സ്ഥാപന ഉടമ ഡോക്ടർ സിറാജ് നൽകുന്ന വിശദീകരണം. ധനീഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, മുംബൈ.